ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗാർലിക് ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഗാർലിക് ചിക്കൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കുക. നിങ്ങൾ കറി ഉണ്ടാക്കുന്ന പാത്രം തന്നെ വെച്ചാൽ മതി. അതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഉള്ളി ഒന്ന് അരച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റാനാണ് നമ്മളിപ്പോൾ പാത്രം വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഒരു 1-2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി അങ്ങനെ ഒരുപാട് നൈസായിട്ടൊന്നും അരിയേണ്ട, നമ്മളിത് അരച്ചെടുക്കുന്നതല്ലേ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഗാർലിക് ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും കൂടി എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് കരിക്കണ്ട, ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളെ പാകം എന്നുള്ളത്. ഇതാ ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഉള്ളി നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഉള്ളി നമ്മൾ വഴറ്റിയിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല, ഗരം മസാല, അതായത് ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായി, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ തക്കോലമല്ല നമ്മൾ ജാതിപത്രി, തക്കോലം ഉണ്ടെങ്കിൽ തക്കോലം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു ഉള്ളിയുടെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റണം, ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, പിന്നെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്നത് വഴറ്റിയെടുക്കാം. നമ്മൾ അരച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിയുടെ പച്ചച്ചോവ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കറി ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കണ്ടോ, ഇപ്പം ആ ഒരു ഉള്ളിയുടെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ തക്കാളി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ്റെ അളവിലാണ് കാണിക്കുന്നത്, കുറച്ച് അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അളവിലാണ് ഞാൻ 2 ഉള്ളിയും 2 തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചിക്കൻ ചെയ്യുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. ഇപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത്, അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടി നന്നായിട്ട് മൂത്ത് വരണം. ആ ഒരു മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ആ ഒരു മല്ലിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചവ മാറുന്നത് വരെ, ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഈ ഉള്ളിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പൊടികളൊക്കെ. ഇനിയിപ്പം ഞാനിതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചതാണ്. നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിത് നന്നായിട്ട് നമ്മൾ ഈ ഒരു മസാല നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു മസാല ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുക. അപ്പം ഞാൻ നമ്മൾ ഉള്ളി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു ബാലൻസ് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടെ ഒന്നിങ്ങ് വന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസാക്കേണ്ട കറി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി.
വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കറി, ഗാർലിക് ചിക്കൻ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഞാൻ ഒരുപാട് വെറൈറ്റി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 211 റെസിപ്പി ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു 210 റെസിപ്പിയിൽ മിക്കവാറും അധികവും ചിക്കൻ റെസിപ്പീസ് ആയിരിക്കും കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഞാൻ വീട്ടിലെപ്പോഴും ചിക്കനാണ് യൂസ് ചെയ്യാറ്. അധികവും ചിക്കനാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ് കൂടുതലായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ചിക്കൻ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് പോയിട്ട് കാണാം. ചില്ലി ചിക്കൻ ഇട്ടിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു കുക്കർ റെസിപ്പി ആയിട്ട് കുക്കർ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഒരുവിധം എല്ലാ ചിക്കൻ്റെ നമ്മൾ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതാ നമ്മളെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൂടെ അടച്ച് വെക്കുകയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ഒരു മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളറ് കിട്ടും. ഞാൻ പക്ഷേ സാധാരണ എരിവുള്ള മുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗാർലിക് ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കനാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. റെസ്റ്റോറൻറ്റിൽ കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് അറിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കുമ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു സിമ്പിൾ റെസിപ്പി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.